സ്വാഗതം. ഞാൻ നിസാന. ഞാൻ ഇന്ന് ബേസിക് സയൻസ് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇടാൻ പോകുന്നത്. അപ്പൊ ഇന്നൊരു ചാപ്റ്റർ എടുത്തു, ഏതാണ്? അതെ, ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മുടെ അടുത്ത് ടീച്ചറ് ഒരു പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടികയിൽ ആദ്യത്തെ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു, ബാക്കി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവി, വായു, മണ്ണ്, ജലം. ക്രിയേച്ചർ, എയർ, സോയിൽ, വാട്ടർ. അപ്പൊ ഇതിലുള്ള ആദ്യത്തെ ജീവി ഏതാണ്? ഫിഷ്, മത്സ്യങ്ങൾ. അത് എയറുമായിട്ട് എന്താണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ബ്രീത്ത് ഓക്സിജൻ ഇൻ വാട്ടർ, ജലത്തിലെ വായു അത് ശ്വസിക്കുന്നു. വാട്ടർ ബോഡീസ് എക്സിസ്റ്റ് ഇൻ ദ സോയിൽ, ജലാശയങ്ങൾ നിലനിൽക്കുന്നത് മണ്ണിലാണ്. ലിവ് ഇൻ വാട്ടർ, ജലത്തിൽ ജീവിക്കുന്നു. അടുത്ത ക്രിയേച്ചർ അഥവാ ജീവി ബേർഡ്സ് ആണ്, പക്ഷികൾ. ബ്രീത്ത് ദ അറ്റ്മോസ്ഫിയറിക് എയർ, അന്തരീക്ഷ വായു ശ്വസിക്കുന്നു. സോയിൽ ഈസ് ദ ബേസ് ഓഫ് ദെയർ അബോഡ്, വാസസ്ഥലം നിലനിൽക്കുന്നത് മണ്ണിലാണ്. ഡ്രിങ്ക് വാട്ടർ, ജലം കുടിക്കുന്നു. നിങ്ങൾ ഇതെല്ലാം ഒറ്റ പട്ടികയായിട്ട് എഴുതണം. ഞാനിത് കുറച്ച് വലുതായോണ്ട് പീസ് പീസായിട്ട് കാണിക്കുന്നേ എന്നുള്ളൂ. അടുത്ത ജീവി അഥവാ ക്രിയേച്ചർ ഇൻസെക്ട്സ് ആണ്, പ്രാണികൾ. ബ്രീത്ത് ദ അറ്റ്മോസ്ഫിയറിക് എയർ, അന്തരീക്ഷ വായു ശ്വസിക്കുന്നു. സോയിൽ ഈസ് ദ ബേസ് ഓഫ് ദെയർ അബോഡ്, വാസസ്ഥലം നിലനിൽക്കുന്നത് മണ്ണിലാണ്. ഡ്രിങ്ക് വാട്ടർ, ജലം കുടിക്കുന്നു. അടുത്ത ജീവി അഥവാ ക്രിയേച്ചർ അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്, ജലസസ്യങ്ങൾ. ബ്രീത്ത് ബോത്ത് ദ എയർ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് ആൻഡ് ഇൻ വാട്ടർ, അന്തരീക്ഷ വായു അല്ലെങ്കിൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന വായു ശ്വസിക്കുന്നു. അടുത്തത് വാട്ടർ ബോഡീസ് എക്സിസ്റ്റ് ഇൻ ദ സോയിൽ, ജലാശയങ്ങൾ നിലനിൽക്കുന്നത് മണ്ണിലാണ്. ഗ്രോ ഇൻ വാട്ടർ, അബ്സോർബ് വാട്ടർ, ജലത്തിൽ വസിക്കുന്നു. അടുത്ത അവസാനമായി ഹ്യൂമൻ ബീങ്സ് ആണ്, മനുഷ്യൻ. ബ്രീത്ത് അറ്റ്മോസ്ഫിയറിക് എയർ, അന്തരീക്ഷ വായു ശ്വസിക്കുന്നു. ദെയർ റെസിഡൻസസ് ആർ ഓൺ ദ സോയിൽ, വാസസ്ഥലം നിലനിൽക്കുന്നത് മണ്ണിലാണ്. ഫോർ ഡ്രിങ്കിങ് ആൻഡ് ഡൊമസ്റ്റിക് പർപ്പസസ്, കുടിക്കുവാനും മറ്റു ജീവിത ആവശ്യങ്ങൾക്കായും പ്രയോജനപ്പെടുത്തുന്ന എന്താണ്? ജലം. അടുത്തത് ചെയ്ത ഏതെങ്കിലും ഒരു പരീക്ഷണത്തിന്റെ പരീക്ഷണ കുറിപ്പ് എഴുതാനാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ആൻ എക്സ്പെരിമെന്റ് റിപ്പോർട്ട് ഓഫ് എനി എക്സ്പെരിമെന്റ്. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ എഴുതിയ എക്സ്പെരിമെന്റിന്റെ നോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെതാണ്. അതായത് മണ്ണിന്റെ ജലസംഭരണ ശേഷി അളക്കാനുള്ളതായിരുന്നു. ഓർമ്മയുണ്ട് എല്ലാവർക്കും നമ്മൾ ടീച്ചർ ക്ലാസ്സിൽ ചെയ്തെന്നത്. അപ്പൊ അതിന്റെ റിപ്പോർട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഫോൾഡ് എ ഫിൽറ്റർ പേപ്പർ ഇൻ ടു എ കോൺ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ഫണൽ ഇൻ എ ബീക്കർ. മെഷർ ഔട്ട് എ ഹാഫ് എ കപ്പ് ഓഫ് സാൻഡ് ഇൻ ടു ദ ഫണൽ. Arrange separate beakers and funnels in a similar manner. With soil from the paddy field and yard, using a dropper, add water drop by drop into the three funnels. Make sure that the soil gets wet thoroughly. Do not forget to record the number of water drops added to each funnel. Continue adding water till the first drop of water drips from the funnel into the beaker. ഒരു ഫിൽറ്റർ പേപ്പർ ഒരു കോണിലേക്ക് മടക്കി ഒരു ബീക്കറിൽ ഫണലിൽ സ്ഥാപിക്കുക. അര കപ്പ് മണൽ ഫണലിലേക്ക് അളക്കുക. നെൽവയലിൽ നിന്നും മുറ്റത്ത് നിന്നുമുള്ള മണ്ണുമായി സമാനമായ രീതിയിൽ പ്രത്യേക ബീക്കറുകളും ഫണലുകളും ക്രമീകരിക്കുക. ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് മൂന്ന് ഫണലുകളിലേക്ക് വാട്ടർ ഡ്രോപ്പ് ചേർക്കുക. മണ്ണ് നന്നായി നനയുന്നുവെന്ന് ഉറപ്പാക്കുക. ഓരോ ഫണലിലും ചേർത്ത ഡ്രോപ്പുകളുടെ എണ്ണം രേഖപ്പെടുത്താൻ മറക്കരുത്. ഫണലിൽ നിന്ന് ബീക്കറിലേക്ക് ആദ്യത്തെ തുള്ളി വെള്ളം വീഴുന്നത് വരെ വെള്ളം ചേർക്കുന്നത് തുടരുക. അപ്പൊ ഇത്ര ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വർക്ക്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് എടുത്തുള്ള ബെല്ലേക്ക് എന്നൊക്കെ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.